കുറേ പേരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ ആക്രി കടയിൽ നമ്മൾക്ക് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ കുഴപ്പമില്ലാത്തത് കിട്ടിയാല് കൊണ്ടുവന്നിട്ട് അതിന്റെ ഇങ്ങനെയുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നന്നാക്കി എടുക്കുക എന്നുള്ളത്. അതിനാണ് ഇപ്പൊ ഞങ്ങളും ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കിക്കൊള്ളിട്ടാ. ഇത് കണ്ട നല്ല പുതുപുത്തൻ കസേര അല്ല, വെള്ള കസേര. ഇത് നമ്മളെ ആക്രിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, ആക്രി കടയിൽ. തെളിവ് ഞാൻ കാണിച്ചേരാം. ആക്രി കടയിന്ന് ഇപ്പൊ രാത്രി വെച്ചിട്ടുണ്ട്, അപ്പൊ ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഫോണാർന്ന് ആക്രി കടയിന്ന് 5 കസേര നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന്. അത് അതിന്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടല്ലേ, കഴുകി ക്ലീൻ ആക്കി കുട്ടപ്പനാക്കി കൊണ്ടിരിക്കുന്നത് കൊതുകുത്തുണ്ടാ. അപ്പൊ ഇതാ പുതു മെച്ചിട്ടാക്കല് വെള്ളം പുതു പുത്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെള്ളം അമ്മേ. നമ്മളാ പവർ എന്താണ് ഇതിന്റെ പേര്, പവർ വാഷർ തന്നെയല്ലേ. അതെ, പവർ വാഷ് വാങ്ങിച്ചത് എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ ഗുണങ്ങളാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഉപയോഗമാണ് ഇതൊക്കെ. പൊട്ടലൊന്നും ഇല്ലല്ലോ ഇതുവരെ ഉള്ളില്. നാളെ രാവിലെ നോക്കാം, ഇപ്പം രാത്രിയില് നോക്കിയാലാവില്ല. അതാ ഇങ്ങനെ ആയിരുന്നിട്ടാ മറ്റേ കസേരൊക്കെ ചേരൊക്കെ ഇങ്ങനെ ആയിരുന്നു, കണ്ടില്ല നിറയെ ചെളി. അപ്പൊ എന്താ വെച്ചാൽ കുറെ ദിവസമായി നമ്മൾ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട്, 5 ദിവസമായി. പക്ഷെ നമ്മള് കഴുകിയിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഒഴിവിട്ടുണ്ടായിരുന്നില്ല. പുല്ലൂരി എൽ പി സ്കൂളില് ഇന്ന് 100-ാം വാർഷികമാണ്. അപ്പൊ ഇവിടെ ഉള്ള ജനം മൊത്തം സ്കൂളിലേക്ക് പോയി. അപ്പൊ നമ്മൾ എന്താക്കി, കടച്ച്. നമുക്ക് കച്ചവടമില്ലാണ്ട് നമ്മൾ വെറുതെ തുറന്നിച്ചിട്ട് കാര്യം, ഇവിടെ തുറന്നിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് കടച്ച്. അപ്പൊ ഇച്ചിരി സമയം കിട്ടിയപ്പോ ഓൻ പറഞ്ഞു നമുക്ക് എന്താക്കാം കസേര കഴുകാൻ. അങ്ങനെ കഴുകാൻ ഇറങ്ങിയിട്ടുള്ളതാണ്, കണ്ടില്ലേ കസേരന്റെ കളർ എന്ന് പറഞ്ഞാല് വെള്ളമല്ല, വെള്ളന്റെ കളറൊക്കെ മാറി വേറെ കളറായി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 5 ചെയറുണ്ട്, 5 ചെയറ് 400 രൂപക്ക് തരാന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊന്ന് പേശ് പൈസ തരും കൊടുത്തില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്താൽ എന്തേലും പൊട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതുവരെ ഇനി മെനക്കെടാൻ പറ്റിയില്ല. അപ്പൊ മെനക്കെട്ടിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടെങ്കിൽ പൈസ കൊടുക്കണം. എന്തേലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റുള്ള ചെയർ തിരിച്ചു കൊടുക്കുന്നതാണോ. അപ്പൊ ഇനി ഒരെണ്ണം കൂടെ കഴുകാനുള്ളൂ. അതാ കഴുകി വെച്ചതാണ് ഇത് ഈ തെണ്ടുമ്പോൾ ഇരിക്കുന്നത്. എന്താ നല്ല വെളുവിളാ വെളുത്തിട്ടിരിക്കുന്നുണ്ട് സാറല്ലേ. ഇതിപ്പോ രാത്രി ആയത് അല്ലാതെന്താ പേരക്കന്മാർക്കുമ്പോൾ പോയിട്ട് ഇടിച്ച്. ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് നമുക്ക് വെള്ളമാണെങ്കിൽ പോലും അത് നല്ല ക്ലിയർ ആയിട്ട് കാണൂല. അപ്പൊ നാളെ നേരം വിളിച്ച് നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്യണം, അത് കറക്റ്റ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ചെളി മൊത്തം പോയിട്ടുണ്ടോന്നുള്ള കാര്യങ്ങളൊക്കെ നേരം വിളിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വേറെ പണിയിലായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് വേണ്ടി പരിപാടി തുടങ്ങിയ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടണം, അല്ലാണ്ട് പിന്നീട് നമുക്ക് കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ രാത്രി സമയം എത്രയെന്നറിയോ, ഇപ്പൊ സമയം 6:48 ആയിട്ടുണ്ട്. അതാ ഇരുട്ട് പരന്നു തുടങ്ങി ഇന്നില്ലേ. അപ്പൊ നമുക്കിത് എന്തായാലും നേരെ വെച്ചിട്ട് നോക്കണം, ഇത് ഉഷാറാണോ നല്ലതാണോ. സംഭവം എന്താ വെച്ചാല് ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ കാണിക്കാനുള്ള കാരണം, നമ്മൾക്ക് ആക്രി കടയിലൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാവും. കല്യാണ പാർട്ടി പിന്നെ ഓഡിറ്റോറിയത്തിലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് നരച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ കുറച്ച് കളറൊക്കെ പോയി കഴിഞ്ഞാല് എന്താക്കും, അവരത് ഒഴിവാക്കും. ഓഡിറ്റോറിയംകാരെ അല്ലെങ്കിൽ പിന്നെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാർ അതൊക്കെ ഒഴിവാക്കും. അപ്പൊ എന്താക്കണം, അവര് ആ സാധനങ്ങൾ എടുത്തിട്ട് ഈ ആക്രി കടയിൽ കൊണ്ടുപോയി കൊടുക്കും, ഒരു കേടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താക്കാം, അവരെ കയ്യിൽ നിന്ന് ഫ്രഷിന്റെ വിലക്കല്ലാണ്ട് നമുക്ക് കിട്ടും. നമുക്കിപ്പോ ഇരിക്കുകയല്ല നമ്മള് കസേരയില് ചെയ്യണുള്ളൂ, കസേരയുടെ കാര്യത്തില്. അല്ലാത്ത പക്ഷെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഡാമേജ് ഇല്ലാത്ത വൃത്തിയുള്ള സാധനങ്ങൾ നമ്മൾക്ക് കിട്ടും എന്നുള്ളത്. നമ്മള് കടയിൽ നിന്ന് തന്നെ പുതിയ സാധനം തന്നെ വലിയ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ആക്രി കടകളിൽ നമ്മൾക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നമ്മൾക്ക് ഉപകാരം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവം കണ്ട സമയത്ത് നിങ്ങൾക്ക് നല്ല വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. പവർ വാഷ് വാങ്ങിച്ചത് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഉപയോഗമാണ്. കാരണം നമ്മൾക്ക് ഇതിപ്പോ ഈ കസേര 4 ചെയറ് കഴുകി കഴിഞ്ഞു വളരെ പെട്ടെന്നാണ്, 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ അവന് ഇത് കഴുകാൻ തുടങ്ങിയിട്ട് അനിയനെ. അപ്പൊ വളരെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് കസേരയും ക്ലീനിങ് കഴിഞ്ഞിട്ട് അത് കൊണ്ടിരുന്നു അണ്ടില്ലേ. അപ്പോ
സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. പവർവാഷറിന്റെ പവർവാഷർ ഉള്ളത് കൊണ്ട് പരിപാടി പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. കിടക്കുന്നുണ്ട്, നിരന്ന് നിരന്ന് കിടക്കുന്നുണ്ടില്ല. 5 കസേര കഴിഞ്ഞോ? എന്റെ എക്സ്പീരിയൻസ് എന്താ പവർ വാഷറിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞ? സൂപ്പർ. ഇത് എത്ര സമയം ഇത് വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ട്? അത്രയായിട്ടുള്ളൂ. ആ എന്റെ വണ്ടിയും കൂടെ കൈ കാണാൻ. താങ്ക് യു, താങ്ക് യു. നല്ലൊരു മുന്നേറ്റം കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. എടാ മോനെ, ഇനി മുത്താടാ. വെള്ളമാണ് പൂച്ചുന്നത്, പുക പോലല്ലേ, വെള്ളത്തിന്റെ ആണ്.